കുറ്റിച്ചൽ അഗസ്ത്യവന മേഖല അഗസ്ത്യർ പാർക്കായി പ്രഖ്യാപിച്ച് അഗസ്ത്യർ സിദ്ധവർമ്മ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക. 7 ഭൂരഹിതരായ എല്ലാ നാടർ സമുദായ അംഗങ്ങൾക്കും ഭൂമിയും വീടും നൽകുക. 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മന്ത്രിസഭ, നിയമസഭ, ലോകസഭ, രാജ്യസഭ എന്നിവയിലും നാടർ സമുദായത്തിന് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നൽകുക. 9 കമ്മീഷനുകൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നാടർ സമുദായത്തിന് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നൽകുക. 10 സമ്പൂർണ്ണ മദ്യനിരോധനവും ലഹരി നിർമാർജ്ജനവും നടപ്പാക്കുക. ഈ അവകാശ പ്രഖ്യാപനമാണ് 2015 മെയ് 28 നാടർ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വേദിയിൽ നാം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾക്ക് ഉദ്ഘാടകനായ അഭിമന്യ കാർദിനൽ തിരുമേനി നമുക്ക് നിശ്ചയദാർഢ്യത്തോടു കൂടിയ എല്ലാ പിന്തുണയും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ മറ്റ് പിതാക്കന്മാരും തിരുമേനിമാരും സഭാധ്യക്ഷന്മാരും ഒക്കെ തന്നെ ഈ നാടർ സംയുക്ത സമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഇത് വിജയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഈ യോഗം 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. നമ്മുടെ മഹത് വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ നാടാർ സമുദായത്തെ എല്ലാ മേഖലകളിലും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ജനപ്രതിനിധിയായിട്ടുള്ള PC ജോർജ് അദ്ദേഹം, അതുപോലെ ഡോക്ടർ എൻ സാം സാറ്, ഡോക്ടർ ബി ശോഭനൻ, അതുപോലെ ഡോക്ടർ എസ് റെയ്മൺ, അതുപോലെ ഡോക്ടർ സജിദാസ്, ശ്രീ സത്യജോസ് സാർ, മാസ്റ്റർ പ്രശാന്ത്, ഇത്രയും പേരെ ഒരു പൊന്നാട ഇടുന്നതാണ്. അവരുടെ ക്ഷണിക്കുന്നതിനും അത് പരിചയപ്പെടുത്തുന്നതിനും അഡ്വക്കേറ്റ് പി ലിജോ റോയിയെ ക്ഷണിച്ചുകൊള്ളു. ഈ സംഗമത്തിൽ നാടാർ സമുദായത്തിലെ ചില മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി പരിചയപ്പെടുന്നത് ശ്രീ PC ജോർജ് MLA, അഴിമതി വിരുദ്ധ ജനാധിപത്യ മുന്നണിയുടെ അധ്യക്ഷൻ, മതപരിഗണന കൂടാതെ ഏകീകൃത സംവരണത്തിന് വേണ്ടി നിയമസഭയിലും പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും ശക്തമായ നിലപാടുകളെടുത്ത സാമൂഹ്യ രാഷ്ട്രീയ നേതാവ്, നാടാർ സംഗമത്തിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു. ശ്രീ PC ജോർജ് MLA പൊന്നാട അണിയിക്കുന്നതിലേക്ക് വേണ്ടി VSDP ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അത് സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട PC ജോർജ് MLA സാദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി റവറന്റ് ഡോക്ടർ എൻ സാം, അധ്യാപകൻ, ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, എഡിറ്റർ, ബഹുഭാഷാ പണ്ഡിതൻ, കേരള സർവകലാശാല ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ മലയാളം പ്രൊഫസർ, അന്താരാഷ്ട്ര കേരള പഠനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, സംസ്കൃത സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രശസ്ത സേവനവും, ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ എൻസൈക്ലോപീഡിയയുടെ ജനറൽ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ സാമിന് പൊന്നാട എണീക്കുവാൻ റവറൻഡ് ഫാദർ ജോസഫ് വെൺമാനത്തൂരുകളെയും അത് സ്വീകരിക്കുവാൻ ഡോക്ടർ എൻ സാം അവരുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ ബി ശോഭനൻ, പ്രമുഖ ചരിത്രകാരൻ, അധ്യാപകൻ, ഗ്രന്ഥകർത്താവ്, ഗവേഷകൻ, ബഹുഭാഷാ പണ്ഡിതൻ, കേരള സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി എന്നീ നിലകളിലും സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ജനറൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. വൈകുണ്ഠസ്വാമി അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. ബഹുമാന്യനായ ഡോക്ടർ ശോഭന പൊന്നാനെ എണീക്കുവാൻ റവറൻഡ് പവിത്രസിംഗിനെയും അത് സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബി ശോഭനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഡോക്ടർ എസ് റൈമാൻ, പ്രമുഖ അധ്യാപകൻ, ഗ്രന്ഥകർത്താവ്, ബഹുഭാഷാ പണ്ഡിതൻ, കേരള ഗസറ്റിയേഴ്സ് എഡിറ്ററായും കേരള പുരാരേഖ വകുപ്പിൻ്റെ ഡയറക്ടറായും ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ
പൈതൃകം കേരള മ്യൂസിയത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സമര ചരിത്ര സ്മൃതിയുടെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ എസ് റൈമൻ അവരുകളെ ഈ പൊന്നാട സ്വീകരിക്കുന്നതിനും ഇത് അണിയിക്കുന്നതിന് റബറൻ പത്രോസ് ജയനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ സത്യജോസ്, മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ പ്രശസ്ത വ്യക്തി, തേവിയാംകുന്ന് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ബഹുമാനപ്പെട്ട ശ്രീ സത്യജോസിന് പൊന്നാടി അണിയിക്കുവാൻ BSDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കോട്ടുകാൽക്കോണം സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുവാൻ ശ്രീ സത്യജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മാസ്റ്റർ പ്രശാന്ത്, വൈകല്യങ്ങളെ തോൽപ്പിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിഭാധനൻ. 35% ബുദ്ധിമാന്ദ്യവും 100% കാഴ്ചക്കുറവും 50% സംസാരശേഷിക്കുറവും 50% കേൾവിക്കുറവുമുണ്ടെന്ന് വൈദ്യശാസ്ത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അസാമാന്യമായ ശേഷികളുള്ള പ്രതിഭാശാലി. 1 വർഷം മുതൽ 10,000 വർഷം വരെയുള്ള ഏത് തീയതി നൽകിയാലും ആ തീയതി ആഴ്ചയിൽ ഏത് ദിവസമാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പറയും. അന്തരീക്ഷത്തിൻ്റെ താപനില യന്ത്രസഹായമില്ലാതെ പറയും. കീബോർഡിലൂടെ ഒറ്റ കൈകൊണ്ട് വായിച്ച് അത്ഭുതങ്ങൾ കേൾപ്പിക്കും. ഗണിത ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഏതാനും വർഷത്തെ അവധി ദിവസങ്ങൾ, വിശേഷാൽ ദിവസങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പറയുവാൻ സാധിക്കും. കളേഴ്സ് TV ഇന്ത്യയുടെ ഇന്ത്യാസ് ടാലൻറ്റ് എന്ന പ്രോഗ്രാമിലെ കേരളത്തിൽ നിന്നുള്ള ഏക വിജയി ബഹുമാനപ്പെട്ട മാസ്റ്റർ പ്രശാന്തിന് പൊന്നാട എണീച്ച് ആദരിക്കുവാൻ അഭിമന്യ ബസേലിയോസ് കർദിനാൽ ക്ലൈമീസ് കാതോലിക്ക ബാബയെ ആദരപൂർവ്വം ക്ഷണിക്കുകയും അത് സ്വീകരിക്കുവാൻ മാസ്റ്റർ പ്രശാന്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒരു തിരുമേനി സംസാരിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ആ തിരുമേനിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അഭിനന്ദ ഡോക്ടർ സാമുവൽ മാർ ഐറിയൻസ് തിരുമേനി, ഞങ്ങളുടെ ഈ നെരുങ്ങിയുള്ള പ്രകടനത്തിനിടയ്ക്ക് പെട്ടെന്നൊരു തിരുമേനി പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഈ സമൂഹത്തിൻ്റെ നീതിക്ക് വേണ്ടി, നയിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കയറിയ തിരുമേനി. നമ്മുടെ ആദ്യത്തെ സമ്മേളനത്തിന് കാര്യമായിട്ട് നമുക്കൊപ്പം സംസാരിച്ച തിരുമേനി ശരിക്ക് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ സംസാരം തിരുമേനിയുടെ കേട്ടതാണ്. അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ റാലി നയിച്ച തിരുമേനിക്ക് പ്രത്യേകം സ്വാഗതം. ഞാൻ പ്രത്യേകം പറയാം. പെട്ടെന്ന് ഈ യോഗം അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഇനി 1-2 ആളുകളെ ഉള്ളൂ. നിമിഷം കൊണ്ട് ആശംസ പറഞ്ഞ് നിർത്തും. റവറൻഡ് VT എബ്രഹാം, ജനറൽ സൂപ്രണ്ട്, സൗത്ത് ഇന്ത്യ അസംബ്ലി ഓഫ് ഗോഡ്. മതപരിഗണന കൂടാതെ ഏകീകൃത നാടാർ സംവരണത്തിനു വേണ്ടി കാഹളനാദം പോലെ തങ്ങളുടെ ശബ്ദമുയർത്തി അധികാര വർഗത്തിൻ്റെ ശ്രദ്ധയെ 4 ദശലക്ഷത്തിലധികം വരുന്ന ജനതയുടെ ആവശ്യങ്ങളിലേക്ക് ഭരണവർഗത്തിൻ്റെ സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക നിലയിൽ ഇന്ന് ഇവിടെ നടന്ന ഈ അഭിമാനോജ്വലമായ സമ്മേളനം, ഇതുയർത്തുന്ന എല്ലാ ആവശ്യങ്ങൾക്കും സർവശക്തനായ ദൈവം ന്യായമായ നീതി നടപ്പിലാക്കി തരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ സഹായം ഇതിനുണ്ടാകട്ടെ. ഇതിന് മുൻപിൽ നിന്ന് അധ്വാനിച്ച പ്രിയമുള്ളവരെ അനുമോദിക്കുന്നു അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ മോർ ബസാലിയോസ് കർദിനാൾ ക്ലമീസ് കത്തോലിക്ക ബാവ, മറ്റ് തിരുമേനിമാർ, സഭാധ്യക്ഷന്മാർ, മത ലീഡേഴ്സ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലർക്കും, അസംബ്ലീസ് ഓഫ് ഗോഡ് തെന്നിന്ത്യയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരം പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരമെടുക്കുകയാണ്. തെന്നിന്ത്യയിൽ 5,500-ലധികം സഭകൾ ഈ സമൂഹത്തിലുണ്ട്. അവരുടെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സമ്മേളനത്തിന്, ഈ സമ്മേളനം ഉന്നയിക്കുന്ന നീതിപരമായ ന്യായമായ എല്ലാ ആവശ്യങ്ങളും നടപ്പിലാകുവാൻ
വേണ്ട എല്ലാ പിന്തുണയും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി വന്ന രണ്ട് ആളുകൾ നമ്മൾ ആദ്യമായിട്ട് ഈ സമ്മേളനം ആരംഭിക്കണമെന്ന് ഒന്നിച്ചു കൂടിയ സമയത്ത് ECA നമ്മുടെ തിരുമേനിയാണ് ആദ്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. തിരുമേനി ഈ വേദിയിൽ സംസാരിക്കുന്നില്ല, ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ശ്രീവൽപ്പം കല്യാണ മണ്ഡപത്തിൽ നമുക്ക് വേണ്ടി ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ച നമ്മുടെ തിരുമേനി അദ്ദേഹവും നിങ്ങളുടെ തിരക്ക് കൊണ്ട് സംസാരിക്കുന്നില്ല. പിന്നെ ഇനി നമ്മുടെ റെവറൻഡ് ഡോക്ടർ ജോർജ് ചീപ്പൻ തിരുമേനി സംസാരിക്കും. സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ ആശംസ പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകനായിരുന്ന ബാബാ തിരുമേനി, ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പോലിത്ത തിരുമേനി, മറ്റ് മെത്രാപ്പോലിത്തന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സകലരുമേ, ഒരവകാശത്തിൻ്റെ കാഹളമാണ് ഇവിടെ ഇന്ന് ഊതിയത്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ, ഈ ധർമ്മയുദ്ധത്തിൽ ഞങ്ങളുടെ സഭയും, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പും വിശ്വാസികളും എല്ലാ കൈത്താങ്ങലും ഇതിൻ്റെ പുറകിലുണ്ട്. ആരാണ് ബുദ്ധിമാന്ദ്യമുള്ളവർ, മനുഷ്യരെ മനുഷ്യരായി കാണാത്തവരും, നീതിയെ അനീതിയായി കാണുന്നവരും, നീതി ലഭിക്കേണ്ടവർക്ക് അത് നൽകേണ്ടവർക്ക് നൽകാത്തവരുമാണ്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയ, ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്ന അധികാരികൾക്ക് എന്തുകൊണ്ട് ഈ അവകാശം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ഉണർത്തിക്കുവാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് വലിയൊരു ചരിത്ര സംഭവമാണ്. ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥനയും അധ്വാനവും എൻ്റെ സഭയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതിൽ പല ആളുകളും ഇനി ഇരിപ്പുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MP ഇരിപ്പുണ്ട്, ജനപ്രതിനിധി BC ജോർജ് സാർ ഇരിപ്പുണ്ട്, ഇവിടെ വേദി വിട്ടുപോയ പല ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഈ ജനക്കൂട്ടത്തിന് ഇനി വീടുകളിലെത്താൻ ഒരുപാട് സമയമുള്ളത് കൊണ്ട് നമ്മൾ ഇത് കൃതജ്ഞതയോടുകൂടി ഈ യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ജനപ്രതിനിധിയായിട്ടുള്ള നമ്മുടെ MPക്കും ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ BC ജോർജിനും ശ്രീ KA മുരളീധരനും വാഹീദിനുമൊക്കെ 40 ലക്ഷം വരുന്ന നാടാർ സമുദായം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. കൃതജ്ഞതയ്ക്ക് വേണ്ടി യേശുദാന അച്ഛനെ ക്ഷണിച്ചു. ഈ സംഗമത്തിൽ കടന്നു വന്നിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. സമയം അധികമായതിനാൽ ഞാൻ ദീർഘിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പീഠം അലങ്കരിച്ചതായ ബഹുമാന്യ ശ്രീ വിഷ്ണുപുരൻ ചന്ദ്രശേഖർ VSDP ചെയർമാനും നാടസംഗമത്തിൻ്റെ ചെയർമാനുമായ അദ്ദേഹത്തിന് കൃതജ്ഞത അറിയിക്കും. അതുപോലെ ഉദ്ഘാടനം ചെയ്തതായ മോർ ആൻഡ് മോർ ബെലീസസ് കാർദിയൽ ക്ലിമേസ് ബാബ തിരുമേനി, അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതായ അഭിവന്യ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പോലിത്ത ബിലിയോ ചർച്ച്, മറ്റ് എല്ലാ തിരുമേനിമാർക്കും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, രാഷ്ട്രീയ നേതാക്കൾക്കും, ഏവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വലിയ സംഗമത്തിൽ നമുക്ക് പിൻബലമായി വന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്തീയ സഭയുടെ ഹൃദയപൂർവമായ കൃതജ്ഞതയും നന്ദിയും ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ സഹോദരതുല്യമായ ബന്ധം, ഇക്കാര്യത്തിലെ നീതിപൂർവമായ നിങ്ങളുടെ സമീപനം നമുക്കെല്ലാവർക്കും ആവേശം പകരുന്നു, പ്രചോദനം പകരുന്നു. ഇക്കാര്യത്തിൽ പ്രത്യേകമായി നമ്മെ സഹായിക്കുന്നതിന് പ്രിയമുള്ള ശ്രീ ചന്ദ്രശേഖരൻ വലിയ നേതൃത്വം നൽകി. അദ്ദേഹത്തോടുള്ള കൃതജ്ഞതയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. മതപരിഗണന കൂടാതെ നാടാർ മക്കൾക്ക് സംവരണം ലഭ്യമാക്കുന്നതുവരെ നമ്മുടെ അവകാശ സമരം തുടരുന്നതാണ്. ഈ മഹായോഗം അവസാനിച്ചിരിക്കുന്നു. വലിയ തിരക്ക് കാണിക്കരുത്. തിരുമേനിമാരുടെ വാഹനങ്ങൾ കടന്നുപോയതിന് ശേഷമായിരിക്കണം പുറത്തേക്ക് ആളുകൾ പോകേണ്ടത്. യോഗം അവസാനിച്ചു.